നമസ്കാരം. യു പിയിൽ യോഗി ആദിത്യനാഥ് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും താൻ നല്ലൊരു ഭരണാധികാരിയാണ്, നേതാവാണെന്ന് ഓരോ നിമിഷവും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ യോഗി മാജിക്കിൽ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ലോക രാഷ്ട്രങ്ങൾ പോലും. ആഴ്ചകൾക്ക് മുമ്പ് കോവിഡ് പ്രതിസന്ധിയിൽ വലഞ്ഞിരുന്ന കാഴ്ചകളായിരുന്നു യു പിയിൽ നിന്നും പുറത്തു വന്നത്. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹങ്ങൾ വേണ്ട വിധത്തിൽ സംസ്കരിക്കാൻ പോലും ആളുകളില്ലാത്ത അവസ്ഥയാണെന്നായിരുന്നു റിപ്പോർട്ടുകൾ പലപ്പോഴും പുറത്തു വന്നിരുന്നത്. എന്നാൽ ഇതെല്ലാം വെറും കെട്ടുകഥകളായിരുന്നു. ഇന്ന് ആ കഥ മാറി കോവിഡ് പ്രതിരോധത്തിൽ ലോകത്തിന് മാതൃകയായി മാറിയിരിക്കുകയാണ് ഉത്തർപ്രദേശ്. ഇതിന് തെളിവാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കോവിഡ് കണക്കുകളുടെ റിപ്പോർട്ടുകൾ. ഉത്തർപ്രദേശിൽ ശനിയാഴ്ച റിപ്പോർട്ട് ചെയ്തത് 28 കേസും 2 മരണവും മാത്രമായിരുന്നു. ഇതോടെ സംസ്ഥാനത്തെ ആകെ കേസുകൾ 17,08,716 ആകെ മരണസംഖ്യ 22,773. റായിബറേലിയിലും ഗോണ്ടയിലുമാണ് കഴിഞ്ഞ 24 മണിക്കൂറിൽ ഓരോ മരണം സ്ഥിരീകരിച്ചതെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇതുവരെ സംസ്ഥാനത്ത് കോവിഡ് മുക്തി നേടിയവർ 16,85,357. 98.6% രോഗമുക്തി നിരക്ക്. 586 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 2.54 ലക്ഷത്തിലേറെ സാമ്പിളുകൾ സംസ്ഥാനത്ത് പരിശോധിച്ചു. 6.72 കോടി സാമ്പിളുകളാണ് ഇതുവരെ ആകെ പരിശോധിച്ചത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നടപ്പാക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിർദ്ദേശം നൽകി. നേരത്തെ കോവിഡ് നിയന്ത്രണത്തിൽ ഉത്തർപ്രദേശിനെ അഭിനന്ദിച്ച് ഓസ്ട്രേലിയൻ MP ക്രെയ്ഗ് കെല്ലിയും രംഗത്ത് വന്നിരുന്നു. രാജ്യത്തെ കോവിഡ് മഹാമാരിയെ പിടിച്ചുകെട്ടാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ വായ്പയായി നൽകുമോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. കോവിഡ് നിയന്ത്രണത്തിന് ഐവർ മെക്റ്റിൻ മരുന്ന് UP ഫലപ്രദമായി ഉപയോഗിച്ചുവെന്നും മരുന്ന് ഓസ്ട്രേലിയക്ക് നൽകുമോയെന്നും കെല്ലി ട്വീറ്റ് ചെയ്തു. കോവിഡ് 2 തരംഗം ഇന്ത്യയിൽ ആഞ്ഞടിച്ചപ്പോഴും ജനസംഖ്യയിൽ 17% സംസ്ഥാനത്ത് 1% മാത്രമാണ് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. നേരത്തെ ലോക ആരോഗ്യ സംഘടനയും ഉത്തർപ്രദേശ് സർക്കാരിനെ അഭിനന്ദിച്ച് രംഗത്തെത്തിയിരുന്നു. കോവിഡ് 2 തരംഗം ആഞ്ഞടിച്ചപ്പോൾ രോഗവ്യാപനം കുറയ്ക്കാനും മരണനിരക്ക് കുറയ്ക്കാനും ഐവർ മെക്റ്റിൻ മരുന്ന് ഉപയോഗിച്ച ആദ്യ സംസ്ഥാനമാണ് ഉത്തർപ്രദേശെന്ന് സർക്കാർ പറഞ്ഞിരുന്നു. കോവിഡ് രോഗികളുമായി കോണ്ടാക്ട് ഉള്ളവർക്കാണ് ഐവർ മെക്റ്റിൻ മരുന്ന് വിതരണം ചെയ്തത്. രാജ്യത്ത് 5 കോടി ഡോസ് കോവിഡ് വാക്സിൻ വിതരണം ചെയ്യുന്ന ആദ്യ സംസ്ഥാനമായി മാറിയതും ഉത്തർപ്രദേശായിരുന്നു. ഒപ്പം ഒരു ദിവസം ഏറ്റവും കൂടുതൽ പ്രതിരോധ കുത്തിവയ്പ് നൽകുന്ന മധ്യപ്രദേശിന്റെ റെക്കോർഡും മറികടന്നു. പ്രത്യേക ക്യാമ്പയിനിന്റെ ഭാഗമായി 25 ലക്ഷത്തോളം വാക്സിൻ ഡോസാണ് ഒരു ദിവസം മറികടന്നത്. അതേസമയം ജനസംഖ്യ അടിസ്ഥാനത്തിൽ കുത്തിവയ്പ് എടുക്കുന്നവരുടെ എണ്ണത്തിലും UP 2 1 ലക്ഷം പേരിൽ 22,000 പേർ എന്ന നിരക്കിലാണ് UPയിലെ കോവിഡ് വാക്സിനേഷൻ. ജനസംഖ്യ അടിസ്ഥാനത്തിലുള്ള വാക്സിനേഷനിൽ ബീഹാറാണ് ഏറ്റവും പിന്നിലുള്ളത്. ഇത്തരത്തിൽ നിരവധിയായ നേട്ടങ്ങളാണ് യോഗി മൂലം UPക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ലോക രാഷ്ട്രങ്ങൾ പോലും ഇന്ന് വാഴ്ത്തിപ്പാടുകയാണ് യോഗി ആദിത്യനാഥിനെ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.